handsome ആയിട്ടുള്ള ഒരാളാണ് ഒരു നായകന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ക്യാരക്ടേഴ്സും ഉണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ മലയാള സിനിമ എന്നെ യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാൻ ഒരേ സമയം മലയാളം തമിഴ് തെലുങ്ക് മൂന്ന് ലാംഗ്വേജ് ചെയ്യാണ് അത് ബാലാജി ടെലിഫിലിംസിന്റെ മലയാളം ചെയ്യും ഇവിടുന്ന് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകും അവിടെ പോയി തമിഴ് ചെയ്യും അത് കഴിഞ്ഞ് നേരെ തെലുങ്ക് ചെയ്യും തമിഴ് കസ്തൂരി ഇവിടെ കാവ്യാഞ്ജലി നടക്കുന്നു തമിഴ് കസ്തൂരി നടക്കുന്നു തെലുങ്കിൽ ബ്രഹ്മമുടി അങ്ങനെ ചെയ്തിട്ടുണ്ട് പലതവണ എന്നെ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പോലും എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ രൗദ്രം സിനിമയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ വന്ന് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നാണ് വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും കരുതി ഞാൻ ചെന്നൈ സെറ്റിൽഡാണ് ഒരിക്കലുമല്ല ഞാനന്ന് തിരുവനന്തപുരം സെറ്റിൽഡാണ് ഇപ്പം ഞാൻ എറണാകുളത്ത് സെറ്റിൽഡാണ് രൗദ്രം ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കോൾ വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു അത് നമ്മുടെ കുട്ടേട്ടനാണ് നമ്മുടെ വിജയരാഘവൻ രഞ്ജിയേട്ടനോട് രഞ്ജി പണിക്കർ സാറിനോട് പറഞ്ഞു രഞ്ജിയേട്ടൻ ആൻഡോയും ഉണ്ടായിരുന്നു ആൻഡോ ജോസഫും ഇവിടെയാണ് പറഞ്ഞത് എന്നെ വിളിച്ചു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടിട്ട് പറഞ്ഞു അവൻ ഓക്കെ ആ ക്യാരക്ടറിന് ഓക്കെയാന്ന് പറഞ്ഞു എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഓക്കെടാ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷമാണ് കുട്ടേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞത് അവൻ ഓക്കെ ആ കഥാപാത്രത്തിന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു മണ്ണിലെ ക്യാരക്ടറും പൊളിറ്റീഷ്യനാണ് അത് വേറൊരു ഗെറ്റപ്പിലുള്ള ഒരു കഥാപാത്രമാണ് അത് കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ സിനിമയിൽ മൊട്ടയടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെയൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ കഥാപാത്രങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ ചെയ്യും ഞാൻ എന്തിനെങ്കിലും കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഞാൻ ചെയ്യും കണ്ടിന്യൂറ്റി ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും ഞാൻ കാരണം ഇപ്പം ഞാൻ അത് ചെയ്തിട്ട് എനിക്ക് അന്ന് ഷൂട്ടിങ് കഴിഞ്ഞു മുടി ഇങ്ങനെ പഠിച്ചിരിക്കുകയാണ് റാ പോലെ പഠിച്ചിരിക്കുകയാണ് അവിടുന്ന് എനിക്ക് അന്ന് വെളുപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് 4 മണിയുടെ ഫ്ലൈറ്റിന് ബഹ്റിൻ പോകണം എനിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് 1-2 മീറ്റിങ്ങുകളുണ്ട് അതിനുവേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രിയിൽ അപ്പോൾ എനിക്ക് സ്ഥിരം ഈ പരിചയമുള്ള നമ്മുടെ ഈ ലൊക്കേഷനിൽ പരിചയമുള്ളൊരു കക്ഷിയുണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു എനിക്കൊരു പാച്ച് സെറ്റ് ചെയ്യണം പിന്നെന്താ നമുക്ക് റെഡിയാക്കാവുന്നത് അയാൾ വിളിച്ച് ആളെ സെറ്റ് ചെയ്തു ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 11 മണിയായി 11 മണിയായപ്പോൾ ഇയാൾ വന്നു പാച്ച് സെറ്റ് ചെയ്ത് തന്നു ഒട്ടിച്ചു ഞാനത് വെച്ച് രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി 2 മണിയായപ്പോൾ എയർപോർട്ടിൽ പോയി 4-4:30 ഫ്ലൈറ്റിന് ബഹ്റിൻ പോയി ഒരാൾ പറഞ്ഞില്ല എന്റെ മുടി പഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ അതിനുശേഷം 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നു ഇതിന്റെ വണ്ണിന്റെ ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നു ഇതങ്ങ് എടുത്തു മാറ്റി നേരെ പോയി അഭിനയിച്ചു അത് കഴിഞ്ഞ് വേറെ കുറെ പടങ്ങൾ ചെയ്തു ഇപ്പം മിഷൻ സി വിനോദ് ഗുരുവായൂരിന്റെ പടം അത് ഈ ഒക്ടോബർ 29 റിലീസാണ് നല്ല പടം ഒരു ത്രില്ലർ മൂവിയാണ് അതിൽ ഞാനൊരു DYSP ആയിട്ട് പോലീസ് ഓഫീസറായിട്ട് ശരിക്കും യൂണിഫോം കിട്ടിയോ സർക്കാർ തന്നോന്ന് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക പലരും കരുതിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി പോലീസ് ഓഫീസറാണെന്ന് കരുതിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറയാം അല്ല ഇത് നമ്മുടെ ആക്ടിങ് തന്നെയാണ് നമ്മുടെ ജോലി എന്ന് പറയും പോലീസ് കൂടുതൽ ചെയ്തുകൊണ്ടായിരിക്കും അത് എന്താണെന്നറിയില്ല പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന പടം താത്വിക അവലോകനം അത് November 2nd ആയിരിക്കും അത് ഒരു 20-ാം തീയതിക്ക് ശേഷം ഉണ്ടാവും അതും നല്ല അഖിൽമാരാറുടെ പടം നല്ല പടമാണ് ഒരു പൊളിറ്റിക്കൽ സറ്റയറാണത് വേറെ രീതിയിലുള്ളൊരു മൂവിയാണ് പിന്നെ വരാനുള്ളത് ഇലിയോത്ത ദേവസിൻ്റെ പടമുണ്ട് ജിസ്മോൻ്റെ പടമുണ്ട് പിന്നിപ്പോൾ അടുത്ത ഷൂട്ട് നടക്കാൻ പോകുന്ന പന്മൂബാൻ്റെ പടമാണ് അത് 10-ാം തീയതി തുടങ്ങും November 10ന് ഷൂട്ടിംഗ് തുടങ്ങും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത പടം അത് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു ശിവറാമിൻ്റെ പടം